നമസ്കാരം. മൂവാറ്റുപുഴ ന്യൂസിന്റെ സ്പീഡ് 70 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശിശുദിന ആഘോഷം മൂവാറ്റുപുഴയിൽ വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു. 20 കിലോ കഞ്ചാവുമായി രണ്ടു പേർ പോത്താനിക്കാട് പോലീസിന്റെ പിടിയിൽ. സൂര്യനെയും ചന്ദ്രനെയും അടുത്തറിഞ്ഞ വിദ്യാർത്ഥികൾ പോർട്ടബിൾ പ്ലാനറ്റോറിയം ഒരുക്കി. ആലുവയിൽ 5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ പ്രതിക്ക് വധശിക്ഷ. ആലുവയിൽ 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കുറ്റവാളി അസഫ് അലിക്ക് കോടതി വധശിക്ഷ വിധിച്ചു. കുട്ടിയെ കൊലപ്പെടുത്തിയ കുറ്റത്തിനാണ് ഇയാൾക്ക് വധശിക്ഷ വിധിച്ചത്. പോക്സോ വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങൾ പ്രതിക്ക് ജീവിതാവസാനം വരെ തടവ് ശിക്ഷയാണ് വിധിച്ചത്. ആകെ 13 കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. നിർമ്മല സ്കൂളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. ശിശുദിനാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ച് മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ. നിർമ്മല സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ശിശുദിനാഘോഷം ജില്ലാ താലൂക്ക് ലീഗൽ സർവീസ് ചെയർമാനും പോക്സോ കോടതി ജഡ്ജുമായ അനീഷ് പി വി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മൂവാറ്റുപുഴ ഉപജില്ല കലോത്സവത്തിൽ 1-ാം റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ പുരസ്കാരം നൽകി ആദരിച്ചു. 20 കിലോ കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ. മണിപ്പാറ സ്വദേശി അനൂപ്, കളവൂർ ഞാറക്കാട് ബിബിൻ തോമസ് എന്നിവരെയാണ് പോത്താനിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അനൂപ് വാടകയ്ക്ക് താമസിക്കുന്ന ഏനാനല്ലൂർ പുളിന്താനത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. 6 കിലോ വീതമുള്ള 2 പാക്കറ്റുകളിലും ബാക്കി ചാക്കിലും സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. സൂര്യനെയും ചന്ദ്രനെയും അടുത്തറിഞ്ഞ വിദ്യാർത്ഥികൾ. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും അടുത്തറിഞ്ഞ വിവേകാനന്ദ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ. കുട്ടികൾ ബഹിരാകാശ രംഗത്തെപ്പറ്റി കൂടുതൽ അറിവ് നൽകുന്നതിനും അഭിരുചി വളർത്തുന്നതിനും വേണ്ടി മൂവാറ്റുപുഴ വിവേകാനന്ദ വിദ്യാലയത്തിൽ ഒരുക്കിയ പോർട്ടബിൾ പ്ലാനറ്റോറിയം കുട്ടികൾക്ക് വിജ്ഞാനപ്രദവും ഒപ്പം കൗതുകവുമായി. തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മനാഫ്, മനോജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്കൂൾ പ്ലാനറ്റോറിയം ഒരുക്കിയത്. മൂവാറ്റുപുഴ മോഡൽ ഹൈസ്കൂളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു ശിശുദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അധ്യാപക പ്രതിനിധി ബഷീർ വി എം ശിശുദിന സന്ദേശം നൽകി. പൈപ്ര പഞ്ചായത്തിൽ ഹരിതസഭയ്ക്ക് തുടക്കമായി. പുതുതലമുറയിൽ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധം ഉണ്ടാക്കുവാനും നവകേരളത്തിന് പുതിയ ആശയങ്ങൾ സംഭാവന ചെയ്യുന്നതിനുമായ പൈപ്ര പഞ്ചായത്തിൽ കുട്ടികളുടെ നേതൃത്വത്തിലുള്ള ഹരിതസഭയ്ക്ക് തുടക്കമായി. മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ചാർട്ടുകളുടെ പ്രദർശനവും പ്ലാസ്റ്റിക്കിന്റെ ദോഷവശങ്ങൾ, മണ്ണ് സംരക്ഷണം, ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി പ്രദർശനവും ശ്രദ്ധേയമായി. പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് മുർക്കി ഹരിതസഭയുടെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. KMLP സ്കൂളിൽ കലാമേളയ്ക്ക് തുടക്കം കുറിച്ചു. മൂവാറ്റുപുഴ KMLP സ്കൂളിൽ LKG UKG പ്രീ പ്രൈമറി കുട്ടികളുടെ കലാമേളയ്ക്ക് തുടക്കം കുറിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ ടാലന്റ് ഇയർ 2023 ഉദ്ഘാടനം മൂവാറ്റുപുഴ നഗരസഭ കൗൺസിലർ നജിത ഷാജി നിർവഹിച്ചു. കലാശ്രീ അവാർഡ് ജേതാവും നാടൻപാട്ട് കലാകാരനുമായ സജി അമ്പാടി കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.